തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. വയനാട് ദുരന്തത്തിൽ കേരളത്തിന് സാമ്പത്തിക സഹായം നൽകാത്ത കേന്ദ്ര സർക്കാർ സമീപനം കൊടും ക്രൂരതയാണെന്ന് DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീം MP. പ്രധാനമന്ത്രി നേരിട്ട് വയനാട്ടിൽ വന്ന് വലിയ സഹതാപം പോലെ അഭിനയിക്കുകയായിരുന്നുവെന്ന് AA റഹീം MP പറഞ്ഞു. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റിൽ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ വയനാടിനു വേണ്ടി ശബ്ദമുയർന്നു. കേരള മുഖ്യമന്ത്രി നേരിട്ട് പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തി. വയനാട്ടിലുണ്ടായതിനേക്കാൾ താരതമ്യേന ചെറിയ പ്രകൃതി ദുരന്തങ്ങളാണ് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും എല്ലാം ഉണ്ടായത്. അവർക്കൊക്കെ വമ്പിച്ച സഹായങ്ങൾ ലഭിച്ചു. കേരളത്തെ അവഗണിച്ചതിന്റെ പിന്നിൽ BJP സംസ്ഥാന നേതൃത്വത്തിന്റെ വ്യക്തമായ രാഷ്ട്രീയ കളിയുണ്ട്. ഈ കാര്യത്തിൽ UDF സംസ്ഥാന നേതൃത്വം മൗനം പാലിക്കുന്നത് നിർഭാഗ്യകരമാണെന്നും AA റഹീം പറഞ്ഞു. വയനാട് ദുരന്തം രാജ്യത്ത് മാത്രമല്ല ലോകത്താകെ ശ്രദ്ധിക്കപ്പെട്ട വലിയ ദുരന്തമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ഇത്തരമൊരു വലിയ ദുരന്തം സമീപ ചരിത്രത്തിൽ ലോകത്തു തന്നെ വലിയ ദുരന്തം വിതച്ച ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കൊണ്ടുണ്ടായ വലിയ ആൾനാശം ഉണ്ടായ ഒരു സ്പോട്ടാണ് വയനാട്. ആ നിമിഷം തന്നെ പാർലമെൻറ്റിനുള്ളിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരുടെയും ശബ്ദമുയർന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ് ആദ്യഘട്ടത്തിൽ വളരെ പോസിറ്റീവായി പ്രതികരിക്കുന്നു എന്ന പ്രതീതിയും സൃഷ്ടിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതുവരെ ഈ നിമിഷം വരെ കേരളത്തോട്, വയനാട് ദുരന്തബാധിതരോടും കേരളത്തോട് പൊതുവിലും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് മനുഷ്യത്വഹീനമായ അനാസ്ഥയാണ്, ആസൂത്രിതമായ കൊടും ക്രൂരതയാണ് കേരളത്തോട് നരേന്ദ്രമോദി സർക്കാർ കാണിക്കും. ഇതിൽ കേരളത്തിലെ BJP സംസ്ഥാന പാർട്ടിയുടെ BJP സംസ്ഥാന ഘടകത്തിൻ്റെ വ്യക്തമായ രാഷ്ട്രീയ നിർദ്ദേശമുണ്ട്. കേരളത്തിൽ ആ രാഷ്ട്രീയ നിർദ്ദേശത്തിൽ UDFൻ്റെ ഭാഗം എന്താണെന്ന് UDF വിശദമാക്കണം. UDF ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന മൗനം ഞങ്ങളെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നതാണ്. ആ മൗനം രാഷ്ട്രീയമായി ശരിയാണോ എന്ന് കോൺഗ്രസും UDF നേതൃത്വവും മറുപടി പറയണം. കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാർ ഉണ്ടായിട്ടും വയനാട് ദുരന്തത്തിലേക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ അവർ മുന്നോട്ട് വന്നില്ല. ഈ വിഷയത്തിൽ മാധ്യമങ്ങളും വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ലെന്നും AA റഹീം പറഞ്ഞു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് 100 സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി.